നമസ്കാരം. അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് ക്രിസ്തു നിർവഹിച്ച അത്ഭുതത്തിലെ ആ ബാലനെ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. നിരവധി പാഠങ്ങൾ അവൻ നമുക്ക് നൽകുന്നുണ്ട്. അവൻ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച അഞ്ച് യവത്തപ്പൻ, അത് ആ ഭവനത്തിൻ്റെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയെ വെളിപ്പെടുത്തുകയാണ്. ബാർലി അഥവാ യവം അന്ന് കുതിരയ്ക്ക് കൊടുക്കുന്ന തീറ്റയാണ്. സമ്പന്ന വിഭാഗം നല്ല ഗോതമ്പ് വിഭവങ്ങൾ കഴിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വിധിക്കപ്പെട്ടത് ബാർലിയാണ്. എന്നാൽ ആ ഭവനത്തിൻ്റെ ദരിദ്രാവസ്ഥ അവരുടെ ആത്മീയ തീഷ്ണതയ്ക്ക് തടസ്സമായില്ല. ദാരിദ്ര്യം അവരുടെ ജീവിതത്തിൽ ഉയർത്തിയ പ്രതിസന്ധികൾക്ക് അവരെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാനായിട്ട് സാധിച്ചില്ല. ഇത് നമ്മുടെ മനസ്സിൽ ഒരു വലിയ പാഠമായി മാറണം. മറ്റൊന്ന്, ആ ബാലൻ്റെ മാതാപിതാക്കളാണ്. അവർ ആത്മീയ താല്പര്യമുള്ളവരും ആത്മീയ കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ടാണ് തങ്ങളുടെ മകനെ യേശുവിനെ കേൾക്കുവാനും തിരുവചനം പഠിക്കുവാനും തക്കവണ്ണം ഒരുക്കി അയക്കുന്നത്. ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരവസരവും തങ്ങളുടെ മക്കൾക്ക് നഷ്ടമാകരുത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളാണ് ഇത് വേണ്ടത്. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുവചനം പഠിപ്പിക്കുവാനും വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അത് ജീവിതത്തിൽ നമുക്ക് വലിയ വില നൽകേണ്ടി വരും. പലപ്പോഴും ലോകമുയർത്തുന്ന പ്രലോഭനങ്ങളിലും പ്രതിസന്ധികളിലും തളർന്നു പോകുന്നത് തിരുവചനത്തിൽ വേര് കണ്ടെത്താത്ത ഭവനങ്ങളും അത്തരം കുടുംബങ്ങൾ വളരുന്ന കുഞ്ഞുങ്ങളുമാണ്. ഫ്രഡ് റോജർ തൻ്റെ അനുഭവം കുറിക്കുന്നത് ഇങ്ങനെയാണ്. When I was a boy and I could see scary things in the views, my mother would say to me, look for the helpers. You will always find people who are helping. നിശ്ചയമായും ആരാധന അനുഭവത്തിൽ രൂപീകരിക്കപ്പെട്ട വ്യക്തിത്വമാണ് ആ ബാലനെ തൻ്റെ കയ്യിലുള്ള വിഭവശേഷി ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് മറ്റുള്ളവരെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ശരിക്കും ആ ഉപമയിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ് അവൻ്റെ മാതാപിതാക്കൾ. കാരണം ഒരു ബാലന് തൻ്റെ പ്രവൃത്തി ശുഭവിശ്വാസത്തോടെയും പൂർണ്ണ സമർപ്പണത്തോടെയും നിർവഹിക്കാൻ കഴിയുന്നെങ്കിൽ അവനെ രൂപപ്പെടുത്തിയ മാതാപിതാക്കളുടെയും ഭവനത്തിൻ്റെയും പ്രസക്തി ഏറെ വലുതാണ്. പുതിയ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് കാലമുയർത്തുന്ന വലിയൊരു സാങ്കേതിക സംസ്കാരത്തിൻ്റെ നടുവിലാണ്. ഒരു നിമിഷം പിഴച്ചുപോയാൽ അവർ ചെന്നുപെടുന്നത് നിലയില്ല കയങ്ങളിലാണ്. അവരുടെ ജീവിതം തന്നെ അപകടകരമായി തീരും. അത്തരം കെണികളിൽപ്പെട്ട എത്രയോ കുഞ്ഞുങ്ങളാണ് തങ്ങളുടെ പിന്നീടുള്ള ജീവിതം പൂരിപ്പിക്കാൻ കഴിയാതെ സ്വയഹത്യയിലൂടെ ഈ ലോകം വിട്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ പുലർത്തേണ്ട ജാഗ്രത, നിരീക്ഷണം, കരുതൽ, അവർക്ക് കൊടുക്കേണ്ട പരിശീലനം, അവരിൽ സൃഷ്ടിക്കേണ്ട ആത്മീയ അടിത്തറ, ഇവയ്ക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അന്നാബി വേർണർ പറയുന്നു, ജീസസ് ലവ്സ് മീ, ദിസ് ഐ നോ, ഫോർ ദ ബൈബിൾ ടെൽസ് മീ, സോ ലിറ്റിൽ വൺസ് ടു ഹിം ബിലോങ്,
They are weak, but he is strong. ഓരോ മാതാപിതാക്കളും തങ്ങളുടെ ഇല്ലായ്മയ്ക്ക് നടുവിലും സമർത്ഥിക്കുന്ന നടുവിലും കുഞ്ഞുങ്ങളെ ക്രിസ്തുവുമായി ബന്ധിപ്പിക്കാൻ മറന്നു പോകരുത്. അതാണ് ജീവിതത്തിൻ്റെ കരുത്ത്, അതാണ് ജീവിതത്തിൻ്റെ ബലം. അങ്ങനെയുള്ള മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ ഭാഗ്യമുണ്ടാകും. യെശയ്യാ പ്രവചനം 54:13. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടു വരും, നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വത്ത് അവരെ സമാധാനമുള്ള തലമുറയായി രൂപപ്പെടുത്തുക എന്നതാണ്. അതിന് ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ യഹോവയാൽ, അതായത് ദൈവവചനത്താൽ ഉപദേശിക്കപ്പെട്ടവരായി വളർത്താൻ ശ്രദ്ധിക്കുക. ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ മക്കളെപ്പോലെ സ്നേഹിക്കുന്നുണ്ട്. അവിടുത്തെ കരുതൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ തലമുറയെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവർ യഹോവ തന്ന ദാനമാണ്, നാളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷയുമാണ്. വല്ലാതെ ഇരുണ്ടു പോകുന്നൊരു ലോകത്തിൻ്റെ നടുവിൽ അങ്ങയുടെ പാതയിൽ നിന്ന് അവർ ഓടി അകലരുത്. ദൈവമേ, ലോകത്തിൻ്റെ സമൃദ്ധിയേക്കാൾ അവർക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്പത്ത് തിരുവചനത്താൽ രൂപപ്പെടുന്ന മക്കളായി അവരെ ഒരുക്കുക എന്നുള്ളതാണ്. അതിന് തക്കവണ്ണം ഞങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിന് തക്കവണ്ണം സമർപ്പിക്കുവാൻ ഇടവരണമേ. ദുഷ്ടനോ തിന്മയുടെ ശക്തിയോ അവരെ തീണ്ടുവാനായിട്ട് ഇടവരരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.